ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മുടെ കൂടെ ഇന്ന് ആരുണ്ട്? ദുവ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് ഓട്ടിസത്തിനെ കുറിച്ചാണ്. ഓട്ടിസം എന്താണെന്നും അതുപോലെ ഓട്ടിസം വളരെ നേരത്തെ തിരിച്ചറിയാൻ വേണ്ടി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു 10 ലക്ഷണങ്ങളുമാണ് പറയുന്നത്. സി, ഓട്ടിസം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മെൻ്റൽ ഡിസോർഡറോ അല്ലെങ്കിൽ ഒരു വേറെ ഒരു ബ്രെയിനിലുള്ള ഡിഫക്റ്റോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു മന്ദബുദ്ധി നമുക്ക് വിളിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അതൊരു സൈക്യാട്രിക് ഇൽനെസ്, അതായത് മാനസിക രോഗമെന്ന് നമുക്ക് വിളിക്കാൻ കഴിയില്ല. പക്ഷേ സാധാരണ കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കുട്ടികൾക്ക് ചെറിയ ബ്രെയിനിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്, അവരുടെ കുറച്ച് വ്യതിയാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഓട്ടിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രായത്തിലുള്ളൊരു കുട്ടി കാണിക്കുന്നതിനേയും കാട്ടും ചെറിയൊരു വ്യത്യാസം ആ ഒരു കുട്ടികളുടെ ജീവിതത്തിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണും. ഇത്തരം കുട്ടികൾ സംസാരിക്കുന്ന സമയത്തും അതുപോലെ ഓരോ കാര്യങ്ങൾ കളിക്കുന്ന സമയത്തും ഒക്കെ മാറ്റങ്ങളുണ്ടായിരിക്കും. അത് നേരത്തെ നമുക്ക് തിരിച്ചറിഞ്ഞ് ചെറിയ രീതിയിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്താൽ അവർക്ക് കുറച്ചും കൂടെ ഉയരങ്ങളിലെത്താൻ പറ്റും. ഇപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇത്തരത്തിൽ ഓട്ടിസം ഉള്ള ഒരു കുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഐസക് ന്യൂട്ടൺ പറയപ്പെടുന്നു ഇത്തരത്തിൽ ഓട്ടിസം ഉള്ളതാണെന്ന്. ലിയോണോ ഡാമിൻസി, പിന്നെ എലോൺ മസ്ക്, ഇപ്പോൾ ഉള്ള എലോൺ മസ്കിന് വരെ ചെറിയ ഓട്ടിസം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അവർക്കും ഐ കോണ്ടാക്റ്റ് ഇല്ല ഇപ്പം, പക്ഷേ ഇമ്പ്രൂവ് ആയി ഒത്തിരി. കുറേ നാൾ നമ്മൾ ട്രെയിൻ ചെയ്ത് ഈ ഓട്ടിസം കുട്ടികൾ നോർമലായിട്ട് മാറും. അങ്ങനെ പല വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾക്കുണ്ട്. ബിൽ ഗേറ്റ്സിനുണ്ടെന്ന് പറയപ്പെടുന്നു, ന്യൂട്ടൺ പറയപ്പെടുന്നു, അങ്ങനെ പല വലിയ വളരെ ഫേമസ് ആയിട്ടുള്ള ആളുകൾക്കും ഒക്കെ ഈ ഓട്ടിസം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഓട്ടിസം ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും നിങ്ങൾ കുട്ടികളെ ഒരു വിധത്തിലും തഴഞ്ഞു കളയാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടികളെ മാറ്റി നിർത്താൻ പാടില്ല. അവരെ കുറച്ചും കൂടെ എക്സ്ട്രാ കെയർ കൊടുക്കണം. സാധാരണ ഗതിയിൽ ഓട്ടിസം കണ്ടുപിടിക്കുമ്പോൾ 5 വയസ്സെങ്കിലാവും, അത് ഒത്തിരി വൈകും. നമുക്ക് ശരിക്കും ആദ്യമേ ഇത് തിരിച്ചറിയാനായിട്ട് കഴിയും. അപ്പോൾ അതിനുള്ള കുറച്ച് മാർഗ്ഗങ്ങൾ പറഞ്ഞുതരാം. സ്വന്തമായിട്ട് പറയുകയാണെങ്കിൽ ഈ കുട്ടികൾ ജീവിക്കുന്ന സമയത്ത് അവരവരുടെ ലോകത്തിലായിരിക്കും ജീവിക്കുന്നത്. അവർക്ക് വേറൊരു ആളുകൾ അവരുടെ ജീവിതത്തിലോട്ട് വരുന്ന ഇഷ്ടമല്ല. അവർ സ്വന്തമായിട്ടിരുന്ന് കളിക്കും, വേറെ ആരെയും ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കില്ല. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അവരുടെ തന്നെ ഒരു ലോകമാണ്. ഇപ്പോൾ ഒരു കളിപ്പാട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ കളിപ്പാട്ടം മൊത്തമായി കളിക്കില്ല. ഈ ആനയാണെങ്കിൽ ആനയുടെ കൊമ്പിൽ മാത്രം ഇങ്ങനെ പിടിച്ച്, ആ കൊമ്പിൽ മാത്രം ഇങ്ങനെ ശ്രദ്ധിച്ച്, അതിൽ മാത്രം ഇങ്ങനെ കളിച്ച് എപ്പോഴും ഇരിക്കും. അങ്ങനെ ഒരു ഭാഗം, ഇപ്പോൾ ഒരു വെഹിക്കിൾ എടുക്കുകയാണെങ്കിൽ, ഒരു വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ, ഇതോ കളിച്ചോ, ഒരു വണ്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ ആ വണ്ടിയുടെ ടയർ മാത്രം എടുത്ത് ടയറിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കും. റിപ്പീറ്റഡായിട്ട് ഒരു മൂവ്മെൻ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ഓട്ടിസം ആകാം എന്ന് സംശയിക്കാം. പിന്നെ ഒരു വയസ്സായിട്ട് പോലും ഒരു വേർഡ് പോലും പറയുന്നില്ല. അപ്പോൾ ദുവ ആദ്യമായിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ദുവ ആദ്യം പറഞ്ഞ ലൈറ്റാണ്. ദുവ വാപ്പി ഉമ്മി എന്നൊന്നും അല്ല പറഞ്ഞത്. ദുവ ലൈറ്റ് എന്ന് ആദ്യം പറഞ്ഞത് കൊച്ചിലേ പറഞ്ഞു, ഒരു 8 മാസമോ 9 മാസമോ ആയപ്പോഴേ പറഞ്ഞു. അപ്പം സാധാരണ ഒരു വയസ്സായതിനു ശേഷം പോലും കുട്ടികൾ ഒന്നും സംസാരിക്കില്ല, ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അമ്മ, അച്ഛൻ, അതുപോലെ എന്ത് ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ലെങ്കിൽ സംശയിക്കാവുന്നതാണ്. അമിതമായി ഭയക്കേണ്ട ആവശ്യമില്ല. 1.5 വയസ്സിന് ശേഷം നമ്മൾ അനുകരിക്കും. ഇപ്പം നമ്മൾ ചിരിച്ചാൽ കുട്ടി ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കൈ എന്തെങ്കിലും കാണിച്ചു കൊടുത്താൽ, ഒന്ന് ടാറ്റ കാണിക്കാൻ പറഞ്ഞാൽ ടാറ്റ കാണിക്കുകയൊക്കെ 1.5 വയസ്സാകുമ്പോൾ പറ്റും. സാധാരണ ഈ അനുകരിക്കാനുള്ള കഴിവില്ലാതെ വരിക, അങ്ങനെ വരികയാണെങ്കിലും ഈ ഓട്ടിസത്തിനൊരു ലക്ഷണമാണ്. സ്മൈലിംഗ് ഇല്ല, നമ്മൾ ചിരിച്ചു കഴിഞ്ഞാലും ചിരിക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു തമാശ പറഞ്ഞാലോ, അല്ലെങ്കിൽ കുട്ടിയെ ചിരിപ്പിച്ചാൽ പോലും ചിരിക്കാതിരിക്കുക, ഒരു എക്സ്പ്രഷനും ഇല്ലാതെ നിൽക്കുക, കണ്ണിൽ ഐ കോണ്ടാക്റ്റ് ഇല്ല. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഐ കോണ്ടാക്റ്റ് ഇല്ല, കണ്ണിൽ നോക്കാതെ അല്ലാതെ സംസാരിക്കുന്നുണ്ട്, പക്ഷേ ഐ കോണ്ടാക്റ്റ് ഒട്ടുമില്ല. ഐ കോണ്ടാക്റ്റ് വരുമ്പം ഒരു ഭയം, അതുപോലെ ആവശ്യമില്ലാത്ത ഭയങ്ങൾ ഉണ്ടാവുക, പെട്ടെന്ന് ഭയം ഉണ്ടാവുക, ഒരു കാര്യം ചെയ്യാൻ പറ്റാതെ വരിക. പിന്നെ നമ്മളൊരു സാധനം അടുക്കി വയ്ക്കുകയാണ്, ആ ഓർഡർ മാറിക്കഴിഞ്ഞാൽ മനസ്സിന് വെപ്രാളമാണ്. ആ ഓർഡർ കറക്റ്റായിട്ടുള്ള ഓർഡർ അല്ല കീപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കുട്ടിയുടെ കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി വെച്ചിട്ടുണ്ട്, പെട്ടെന്ന് ഒരു 2-3 ഓർഡർ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കുട്ടിക്ക് വിഷമവും ഭയങ്കര ഒരു വെപ്രാളമൊക്കെ കാണിക്കും. ചില കുട്ടികൾ ഇങ്ങനെ കാണും, പക്ഷെ നമ്മളത് മാറ്റിയൊക്കെ കുറച്ചൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ മാറ്റാതെ നിൽക്കുകയാണ്, ഒരു 1-2 മാസം കഴിഞ്ഞതിന് ശേഷം അത് മാറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അത് ഓട്ടിസത്തിൻ്റെ ലക്ഷണമാണ്. പിന്നെ പറയാൻ പറ്റും, നമ്മൾ ഒരു സാധാരണ ഒരു വയസ്സിലുള്ള കുട്ടികൾക്ക് ഗുഡ് ബൈ ഒക്കെ പറഞ്ഞാൽ ഗുഡ് ബൈ പറയുകയോ ടാറ്റ കൊടുക്കുകയോ ചെയ്യും, അത് വരാതിരിക്കുക. പിന്നെ അതുപോലെ നമ്മൾ പിന്നെ ഉള്ളത് ഉണ്ട് ഈ ലാംഗ്വേജ് എബിലിറ്റി വരാൻ ഡിലേ വരിക, നമുക്ക് സംസാരത്തിനുള്ള ഡിലേ ആയിട്ട് ഒത്തിരി ഡിലേ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് ഓട്ടിസം ആവാം. ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും,
എപ്പോഴും ചാടുക, വലിയതിൻ്റെ മുകളിലൊക്കെ കയറുക, കമ്പിയുടെ മുകളിലൊക്കെ വലിഞ്ഞു കയറുക, ഈ പ്രത്യേകിച്ചും ജനാലകൾ വാതിലുകളിലെല്ലാം വലിഞ്ഞു കയറുകയൊക്കെ ചെയ്യാം. പിന്നുള്ളത് എക്സസീവ് വറിയെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അൺയൂഷ്വൽ ഈറ്റിംഗ് ബിഹേവിയറുകളാണ്. ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കഴിക്കാതിരിക്കാം, അങ്ങനെയൊക്കെ കുറേ ദിവസങ്ങളിൽ ഇരിക്കാം. പ്രധാനമായിട്ടും 3 വയസ്സായിട്ട് പോലും ഐ കോണ്ടാക്റ്റ് ഇല്ല, അതുപോലെ സംസാരത്തിനുള്ള പ്രോപ്പറായിട്ട് ഡെവലപ്പാവുന്നില്ല. ഒരു സാധനം ഒരു കുട്ടി ഒരു കളിപ്പാട്ട് എടുത്താൽ അതിൽ മാത്രം ഒരു ഭാഗം മാത്രമായിട്ടിരുന്ന് കളിക്കുക, ഓർഡർ വെച്ചിരിക്കുന്ന സാധനം പെട്ടെന്ന് ഓർഡർ മാറുക, അതുപോലെ ഇൻട്രാക്റ്റീവ് ഗെയിംസ്. ഇപ്പോൾ ഇൻട്രാക്റ്റീവ് ഗെയിംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിട്ട് എപ്പോഴും ഇൻട്രാക്റ്റീവായിട്ട് കളിക്കുന്ന ഗെയിംസുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞ് ഒരിപ്പം ഒരു ഇൻട്രാക്റ്റീവ് ഗെയിംസ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം ഒരു ഫ്രൂട്ട്സ്, ഞാനൊരു ഫ്രൂട്ട് പറയും, ദുബ ഒരു ഫ്രൂട്ട് പറയും, തിരിച്ച് പറയും, അങ്ങനെ നമ്മൾ കളിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഗെയിംസ് കളിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഒന്നും കളിക്കാൻ പറ്റുന്നില്ല. 1 വയസ്സായതിനു ശേഷം, ഒരു 1.5 വയസ്സായതിനു ശേഷം പോലും കുട്ടികൾക്കത് ഒരല്പം പോലും കളിക്കാൻ പറ്റുന്നില്ല. കുട്ടികൾ മുതിർന്നിട്ട് പോലും കളിക്കാൻ പറ്റാത്ത രീതിയിൽ, കൊച്ചു 1.5 വയസ്സാകുമ്പോൾ തുടങ്ങാം, ഒരു 3 വയസ്സായതിനു ശേഷം 3 വയസ്സായിട്ട് പോലും ഇത്തരത്തിലുള്ള ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഒട്ടും പറ്റുന്നില്ല. ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഞാൻ പറഞ്ഞ ഗെയിം മാത്രമല്ല, വേറെ ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഉണ്ട്. ഇപ്പോൾ കുട്ടിക്ക് ഒരു സാധനം കൈ കൊടുക്കുക, അതിനുശേഷം നമ്മളത് തിരിച്ച് വാങ്ങിക്കുക, ഇതൊരു ഇൻട്രാക്റ്റീവ് ഗെയിമാണ്. അതിനുശേഷം പെട്ടെന്ന് തിരിച്ച് കൊടുക്കുക, ഈ സാധനം കൈ വാങ്ങിക്കുക, ഇത് തിരിച്ചു കൊടുക്കുക, ഇത് തിരിച്ചു വാങ്ങിക്കുക, ഇതെല്ലാം ഒരു ഇൻട്രാക്റ്റീവ് ഗെയിംസാണ്. ഈ ഇൻട്രാക്റ്റീവ് ഗെയിംസ് കൊച്ചിലേ വരുന്നില്ല. അതിനുശേഷം 3 വയസ്സായതിനു ശേഷം പോലും ഇൻട്രാക്റ്റീവ് ഗെയിംസ് ഡെവലപ്പ് ആയിട്ടില്ലെങ്കിൽ ഇവരെയും ശ്രദ്ധിക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 10 കാര്യങ്ങൾ പറഞ്ഞു. പ്രധാനമായിട്ടും ഡെവലപ്മെൻ്റൽ ഡിലേ, അതുപോലെ തന്നെ കുട്ടികളിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളുണ്ടെങ്കിൽ ഇവരെ ഒരു ഡോക്ടറിനെ കാണിച്ച് ഇവർക്ക് കുറച്ച് ഒരു കെയറുണ്ട്, പ്രത്യേകം ഓട്ടിസം കെയറുകൾ ഇപ്പോൾ ഉണ്ട്. ആ കുറച്ച് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്ത ഇവർക്കങ്ങനെ നമ്മൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, മാനസികമായി നമ്മളങ്ങനെ തകരേണ്ട ആവശ്യമില്ല. ഇച്ചിരി പ്രയാസമാണ് ഇത്തരം കുട്ടികളെ നമ്മളൊന്ന് വളർത്തിക്കൊണ്ട് വരാനും, ഒരു 7-8 വയസ്സ് വരുന്ന ഇച്ചിരി പ്രയാസമാണ്. പക്ഷേ ഇത്തരം കുട്ടികൾ പല, ഞാൻ പറഞ്ഞില്ലേ, വളരെ ഫേമസ് ആയിട്ടുള്ള ടിം ബാട്ടൺ, അങ്ങനെ പല ഒത്തിരി ആൾക്കാരുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ ഈ ഓട്ടിസം ബാധിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു അവരെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ലെന്ന് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഇത് ഇതിൻ്റെ ഓട്ടിസത്തിൻ്റെ ട്രീറ്റ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വേറൊരു ദിവസം പറയാം. ഈ ഒരു കാര്യം, ഓട്ടിസത്തിൻ്റെ പ്രധാനപ്പെട്ട 10 ലക്ഷണങ്ങളാണ്, അല്ലെങ്കിൽ 10 സൂചനകളാണ് ഞാൻ പറഞ്ഞത്. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കുറേ കുട്ടികൾ നമുക്ക് ഇതുപോലെ പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയും. എല്ലാവർക്കും ടാറ്റ കൊടുക്കൂ. ഓക്കെ, ടേക്ക് കെയർ എവരി വൺ, ബൈ.